ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷീ ടോക്ക് ഡയറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബോട്ടിൽ അക്വേറിയം ആണ്. ഇപ്പോൾ ബോട്ടിൽ ആർട്സ്, ബോട്ടിൽ ക്രാഫ്റ്റ് ഒക്കെ എല്ലായിടത്തും എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് തന്നെ ബോട്ടിൽസ് ഒന്നും കിട്ടാൻ അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു കുട്ടി അക്വേറിയം, അതും ബോട്ടിൽ കൊണ്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇതേ ഷേപ്പിലുള്ള ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി ഇതേപോലെ വലിപ്പത്തിലുള്ള ഒരു ബോട്ടിൽ എടുക്കുന്നതാണ് ബെറ്റർ. എന്നാൽ നമുക്ക് ഈ ബോട്ടിൽ മുറിക്കാൻ എന്തൊക്കെ വേണം നോക്കാം. ഞാനിവിടെ മണ്ണെണ്ണ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു ചാക്കുനൂൽ വേണം. പിന്നെ ഇതേപോലെ ബക്കറ്റിൽ ഹാഫോളം ഹാഫ് ലെവലിൽ വെള്ളം വേണം. അതായത് നമ്മളെടുക്കുന്ന ബോട്ടിൽ മുങ്ങിക്കെടുക്കാവുന്ന രീതിയിലുള്ള വെള്ളം വേണം. ഇനി നമുക്ക് ഈ ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിൽ എങ്ങനെ മുറിച്ചെടുക്കാം എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ചാക്കുനൂല് മണ്ണെണ്ണയിൽ മുക്കി എടുക്കുക. ഇനി നമുക്ക് ഏത് ലെവലിലാണ് ഈ ബോട്ടിൽ മുറിക്കുന്നത് വെച്ചെങ്കിൽ അവിടെ വേണമെങ്കിൽ മാർക്ക് ചെയ്തിടാം. അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ ഈ മണ്ണെണ്ണയിൽ മുക്കിയിട്ടുള്ള ചാക്കുനൂല് ഏത് ലെവലിലാണ് നമുക്ക് മുറിക്കേണ്ടത് വെച്ചെങ്കിൽ അതേ ലെവലിൽ തെറ്റാതെ ഈ ബോട്ടിലിൻ്റെ മുകളിൽ ചുറ്റിക്കൊടുക്കുക. ഇനി ഇതേപോലെ പിടിച്ചിട്ട് ഈ ചാക്കുനൂല് തീ കൊളുത്തുക. കൈമലും ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ മണ്ണെണ്ണ ആവാതെ ശ്രദ്ധിക്കുക. പിന്നെ ഈ തീ കൊളുത്തതിന് ശേഷം ഇതേപോലെ ബോട്ടിൽ നമ്മളെ കൊണ്ട് എത്രത്തോളം കഴിയും അത്രയും സ്പീഡിൽ കറക്കി കൊടുക്കുക. അടിയിൽ ഈ വെള്ളമുള്ള ബക്കറ്റ് വെച്ചിരിക്കണം. ഇനി കുറച്ച് കഴിയുമ്പോൾ തന്നെത്താനും തന്നെ ഈ നൂലിൻ്റെ മുകളിലത്തെ തീ കെടും. ആ സമയത്ത് നമുക്ക് ഈ ബോട്ടിൽ ഈ വെള്ളത്തിൽ മുക്കി കൊടുക്കണം. അപ്പോൾ നമുക്കത് സിമ്പിളായിട്ട് മുറിഞ്ഞു കിട്ടും. അപ്പോൾ എൻ്റെ ഗ്ലാസ് ബോട്ടിൽ മുറിച്ചിട്ട് എനിക്ക് ഇതേ ഒരു ഷേപ്പിലൊക്കെയാണ് കിട്ടിയത്. കുറച്ച് ലെവൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു എക്സ്റേ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉള്ളിൽ എക്സ്റേ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബോട്ടിൽ മുറിച്ചിട്ടുള്ള അതേ ലെവലിലാണല്ലോ നമ്മൾ വെക്കുക. അപ്പോൾ ഈ എക്സ്റേ നമ്മൾ ഇതിനുള്ളിൽ ഫിറ്റ് ചെയ്തിട്ട് വെക്കുമ്പോൾ അത് അവിടെ ഒരു ഹോൾഡായിട്ട് നിൽക്കും. അത്രയും പെട്ടെന്ന് അത് മറിഞ്ഞു വീഴില്ല. അതൊരു അടപ്പ് പോലെ നമുക്ക് വെക്കാം. ഇതേ ഷേപ്പിൽ ഇതേ രീതിയിൽ നമുക്കിത് ഇതിൻ്റെ മുകളിൽ ഫിക്സ് ആക്കണം. അപ്പം ഞാൻ എക്സ്റേ ഇതിൻ്റെ മുകളിൽ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചതാണ്. പിന്നെ നമുക്കൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെയുള്ള ഒരു ത്രെഡാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ടോപ്പ് പോർഷൻ നമുക്കത് ചുറ്റിയെടുക്കണം. ഏത് കളറ് വേണമെങ്കിലും നിങ്ങളുടെ കളർ കോമ്പിനേഷന് അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഈ ഒരു ഗമ്മും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. സൂപ്പർ ഗ്ലൂ ആയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഫുള്ള് ത്രെഡ് ചുറ്റിക്കൊടുത്ത് അടിയിലെ പോർഷനിലെ മുകളിൽ കുറച്ച് ഇത്രയും കൂടി ചുറ്റി. അതാവുമ്പോൾ നമ്മൾ ഈ മുകളിലത്തെ പോർഷൻ അവിടെ വെക്കുമ്പോൾ മുറിച്ചതാണെന്ന് തോന്നില്ല. ഇതേപോലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ഫ്ലവർ പോലെയുള്ളൊരു ഐറ്റം തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അത് ചെയ്യാണിത്. ഒരു ഫ്ലവർ ലൈക്ക് തിങ് ഉണ്ടാക്കിയെടുക്കുകയാണ്.
അപ്പോൾ നമ്മളുടെ അക്വേറിയം വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.